നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓരോ നക്ഷത്രത്തിൻ്റെ ഇത്ര നാഴിക മുതൽ ഇത്ര നാഴിക വരെ രാജയോഗമെന്നും ഇത്ര നാഴിക മുതൽ ഇത്ര നാഴിക വരെ ജനിച്ചാൽ ദാരിദ്ര്യയോഗമാണ് എന്നും ഉണ്ട്. അപ്പോൾ ആയില നക്ഷത്രക്കാർക്ക് ഓരോ സമയത്ത് ജനിച്ചാലുള്ള ഗുണദോഷ ഫലങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് സമയത്ത് ജനിച്ചാലാണ് രാജയോഗം ഉണ്ടാകുന്നത്, ഏത് സമയത്തിനുള്ളിൽ ജനിച്ചാൽ ദരിദ്രയോഗമാകും എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ആയില നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയ്ക്കുള്ളിൽ ജനിച്ചാൽ പേര് കേട്ടവനും ബഹുമുഖ പ്രതിമയും ഒരേ സമയം പല കർമ്മങ്ങൾ ചെയ്യുന്നവനും എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നവനുമായിരിക്കും. നല്ല ബുദ്ധിമാനും ഉദാരമതിയുമായിരിക്കും. സ്വന്തം ഭാര്യയിൽ മാത്രം ആസക്തിയുള്ളവനും ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനും ആയിരിക്കും. സാമ്പത്തികമായിരിക്കുന്ന നല്ല ശേഷി ഉണ്ടാകും. വളരെ ആക്റ്റീവായിരിക്കും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവൃത്തിയെടുത്ത് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുകയും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തെത്തിച്ചേരുകയൊക്കെ ചെയ്യാനായിട്ട് യോഗമുണ്ട്. മറ്റുള്ളവർ ബഹുമാനിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പെട്ടെന്ന് എത്തിച്ചേരാൻ യോഗമുള്ളവരാണ് ആയില നക്ഷത്രത്തിൻ്റെ ആദ്യ 15 നാഴിക ഉള്ളിൽ ജനിച്ചവർ. നിങ്ങൾക്ക് ജാതകത്തെക്കുറിച്ച് വിശദമായി അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത്ഡേയും അയക്കൂ. അതിനുശേഷം എന്നെ ഫോണിൽ നേരിട്ട് വിളിക്കൂ. ആയിര നക്ഷത്രത്തിൻ്റെ 15 നാഴിക മുതൽ 30 നാഴികയ്ക്കുള്ളിൽ ജനിച്ചവർ കുൽസിതമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവരും ദേഹശുചിത്വത്തിൽ ഒരു ശ്രദ്ധയുമില്ലാത്തവരും മലിനപ്രദേശത്ത് ജീവിക്കുന്നവരും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരും മദ്യപാനാസക്തരും അന്യൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവരുമായിരിക്കും, രോഗിയുമായിരിക്കും. ആയില നക്ഷത്രത്തിൻ്റെ 30 നാഴിക മുതൽ 45 നാഴികയ്ക്കുള്ളിൽ ജനിച്ചവർ തടിച്ച ശരീരപ്രകൃതിക്കാരായിരിക്കും, നല്ല ബുദ്ധിമാന്മാരായിരിക്കും, കാർഷിക വൃത്തിയിൽ നിപുണന്മാരായിരിക്കും. ഇവർ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരാണ്. എന്നാൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ അജയരായിരിക്കും, അലസ സ്വഭാവിയായിരിക്കും. എന്നാൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തിയിൽ കുറ്റമറ്റ രീതിയിൽ പ്രവൃത്തി എടുക്കാനായിട്ട് കഴിവുള്ളവരുമായിരിക്കും. ആയില നക്ഷത്രത്തിൽ 45 നാഴിക മുതൽ 60 നാഴികയ്ക്കുള്ളിൽ ജനിച്ചവർ സ്വന്തം കുലത്തിന് തന്നെ നാശം വരുത്തുന്നവരായിരിക്കും, ചീത്ത സ്ത്രീകളിൽ ആസക്തിയുള്ളവരും അതിഗാമിയും ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റുന്ന സ്വഭാവക്കാരും അപമൃത്യുന് ഇരയാകാൻ സാധ്യതയുള്ളവരുമാണ്. അതിനാൽ നല്ല പ്രാർത്ഥന ഉപാസന മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്നത് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് തടസ്സങ്ങൾ മാറാനും ഉത്തമമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.